നമസ്കാരം. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ വഴിപാടായി കിട്ടിയ സ്വർണം ഉരുക്കി ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നതിലൂടെ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് പ്രതിവർഷം 25 കോടി രൂപയുടെ വരുമാനം. നിലവിൽ വർഷം 6 കോടി രൂപ ലഭിക്കുന്നുണ്ടെന്നും വൈകാതെ അത് 25 കോടിയായി ഉയരുമെന്നും ദേവസ്വം മന്ത്രി പി കെ ശേഖർ ബാബു നിയമസഭയെ അറിയിച്ചു. ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന സ്വർണം ഉരുക്കി കട്ടിയാക്കി ഗോൾഡ് ബോണ്ടുകളിൽ നിക്ഷേപിക്കുന്ന പദ്ധതി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരം 2021 പുനരാരംഭിച്ചത്. 38,000 ക്ഷേത്രങ്ങളിലായുള്ള 2137 കിലോ സ്വർണം മുംബൈയിലെ ഗവൺമെന്റ് മിന്റിൽ കൊണ്ടുപോയി ഉരുക്കി ദേശസാൽകൃത ബാങ്കുകളിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്വർണത്തിന് 1,000 കോടി രൂപയിലേറെ വില മതിക്കും. ദീർഘകാല സ്വർണ നിക്ഷേപത്തിന് 2.5% വരെ പലിശയുണ്ട്. ഇങ്ങനെ കിട്ടുന്ന പണം ക്ഷേത്രങ്ങളുടെ നവീകരണത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുക. ഭക്തർ വഴിപാടായി നൽകിയതും 10 വർഷമെങ്കിലുമായി ഉപയോഗിക്കാതെ കിടക്കുന്നതുമായ സ്വർണമാണ് ഉരുക്കി സ്വർണക്കട്ടികളാക്കി ബാങ്കിൽ നിക്ഷേപിക്കുന്നത്. വിഗ്രഹങ്ങളിൽ അണിയിക്കുന്ന സ്വർണം എടുക്കില്ല. സുപ്രീം കോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ജഡ്ജിമാരടങ്ങുന്ന 3-അംഗ സമിതിയുടെ മേൽനോട്ടത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. 1977 തമിഴ്നാട് ഈ പദ്ധതി ആദ്യമായി കൊണ്ടുവന്നത്. 10 ആണ്ടുകളുടെ ഇടവേളയ്ക്ക് ശേഷം സ്റ്റാലിൻ സർക്കാർ പദ്ധതി പുനരുജ്ജീവിപ്പിച്ചപ്പോൾ ചില സംഘടനകൾ എതിർപ്പുയർത്തുകയും കോടതിയിൽ പോവുകയും ചെയ്തിരുന്നു. എങ്കിലും സർക്കാർ പദ്ധതിയുമായി മുന്നോട്ടു പോയി. അതേസമയം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നയത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം തമിഴ്നാട് നിയമസഭ പാസാക്കി. രാജ്യമൊട്ടാകെ ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന ആശയം ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് എതിരാണെന്നും അപ്രായോഗികമാണെന്നും പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറഞ്ഞു. സഖ്യകക്ഷികളായ കോൺഗ്രസ്, VCK തുടങ്ങിയ പാർട്ടികൾ പ്രമേയത്തെ അനുകൂലിച്ചു. ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടന്നാൽ ചെലവ് കുറയ്ക്കാനാകുമെന്ന് അണ്ണാ DMK നിലപാടെടുത്തു. അതേസമയം ജനസംഖ്യാടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം നടത്തരുതെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി അവതരിപ്പിച്ച മറ്റൊരു പ്രമേയം നിയമസഭ ഏകകണ്ഠേന പാസാക്കി. ഫലപ്രദമായി ജനസംഖ്യ നിയന്ത്രിക്കുന്ന തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് പിഴ നൽകേണ്ടതില്ലെന്നും ജനസംഖ്യാ നിയന്ത്രണത്തിൽ പരാജയപ്പെട്ടതിന് പ്രതിഫലം നൽകരുതെന്നും പ്രമേയം അവതരിപ്പിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞു. ഈ ഘടകങ്ങൾ പരിഗണിക്കാതെ അതിർത്തി നിർണയം നടത്തിയാൽ തമിഴ്നാടിനും മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും അധികാരവും അവകാശവും നഷ്ടപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. 1971 തമിഴ്നാട്ടിലും ബീഹാറിലും സമാനമായ ജനസംഖ്യ ഉണ്ടായിരുന്നതായി സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ കഴിഞ്ഞ 5 പതിറ്റാണ്ടിനിടെ ബീഹാറിലെ ജനസംഖ്യ തമിഴ്നാടിനേക്കാൾ 1.5 മടങ്ങ് വർദ്ധിച്ചു. 39 MPമാരുള്ള തങ്ങൾ യാചിക്കുകയാണ്, എണ്ണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നും സ്റ്റാലിൻ ചോദിച്ചു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സമ്പ്രദായം രാജ്യത്തിന്റെ അധികാര വികേന്ദ്രീകരണം തകർക്കുമെന്നും സ്റ്റാലിൻ പറഞ്ഞു. ഭരണഘടനയ്ക്കെതിരാണ് അത്തരമൊരു തിരഞ്ഞെടുപ്പ് സമ്പ്രദായം. പാർലമെന്റ്, നിയമസഭ, തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളിൽ ജനങ്ങളുടെ വിവിധ വിഷയങ്ങളാണ് ചർച്ചയാകുന്നതെന്നും സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടി. DMKയുടെ സഖ്യകക്ഷിയായ കോൺഗ്രസും മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ AIADMKയും പ്രമേയത്തെ പിന്തുണച്ചു. തിരഞ്ഞെടുപ്പ് ചെലവ് കൂടുന്നു എന്നത് കള്ളമാണെന്നും രാജ്യത്തിന്റെ ബജറ്റിന്റെ 1% കുറവ് തുകയാണ് ആകെ തിരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിവരുന്നതെന്നും കോൺഗ്രസ് കക്ഷി നേതാവ് സെൽവ പെരുതങ്കെ പറഞ്ഞു. മണ്ഡല പുനർനിർണയത്തിന് എതിരായ പ്രമേയത്തെ BJP MLA വനതി ശ്രീനിവാസൻ പിന്തുണച്ചെങ്കിലും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നിർദ്ദേശത്തെ വെല്ലുവിളിക്കുന്നതിനെ എതിർത്തു.